ഒരുപാട് അനിസ്ലാം കുടുംബങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഈ പ്രണയത്തിലൂടെ വരുന്നുണ്ട്. നമ്മളതിനെ ലവ് ജിഹാദ് എന്ന് പറയുമെങ്കിലും അധികം ആളുകൾ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഒരാൾ മതം മാറിയാൽ എന്താ പ്രശ്നം, മാറിക്കോട്ടെ. ഏതു മതം സ്വീകരിക്കാനും ഏതു മതം നിരാകരിക്കാനും ഇനി ഒരു മതവും വേണ്ട എന്ന് പറഞ്ഞ് ഒരു മനുഷ്യന് ജീവിക്കാനും ഒക്കെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് ഈ പെൺകുട്ടികൾ ആകർഷിക്കപ്പെടുമ്പോൾ അവരുടെ വ്യക്തിത്വം കൂടിയാണ് പണയം വയ്ക്കപ്പെടേണ്ടി വരുന്നത്. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ട്, കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടി വരും, അകറ്റി നിർത്തേണ്ടി വരും. ഇന്നലെ വരെ ജന്മം നൽകിയ മാതാപിതാക്കൾ കണ്ണിലുണ്ണിയായിരുന്നെങ്കിൽ ഇന്ന് അവർ കണ്ണിലെ കരടായി മാറും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നത്. ഇവരെ ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ആദ്യം മതം മാറ്റും, കുടുംബക്കാരെ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, അകറ്റി നിർത്തും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇതിനെതിരെ സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഈ പെൺകുട്ടികളുടെ ഭാവി പിന്നീട് എന്തായി തീരും. അങ്ങനെ ഒരുപാട് അന്യാധീനപ്പെട്ടു പോയ കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ കണ്ണീരും കയ്യുമായി സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് അവരുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങളാൽ ഈ മതത്തിലേക്ക് പോയി. തന്നെയുമല്ല, ഇവരെ പിന്നീട് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? രാജ്യദ്രോഹികളുടെ അടുത്തേക്കാണ്, രാജ്യദ്രോഹം ചെയ്യുന്നതിനു വേണ്ടിയാണ്. പാകിസ്ഥാൻ പോലെയുള്ള നമ്മുടെ ശത്രു രാജ്യത്തേക്കാണ് കൊണ്ടുപോകുന്നത്. സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാനുള്ള കാരണം. ഇപ്പോ ഒരുപാട് ഈ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളെ കുറിച്ച് ഒരാള് പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ചാനലില്. ഞാൻ പറഞ്ഞോളൂ, പെന്തക്കോസ് വിശ്വാസികളുടെ പെൺകുട്ടിയാണ് ലൗജിവാദിപ്പെട്ട് പോയ കാര്യം പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് എല്ലാ പെന്തക്കോസുകാരും ആ സേഫ് സോണിലാണ് ഞങ്ങൾ എന്നുള്ള ധാരണ മാറ്റുക. പാസ്റ്റർ കണ്ടു നീറു. ഓക്കെ, ഞാൻ പറയാൻ വേണ്ടി എനിക്ക് സുഖമില്ല. വയ്യ, എന്നാലും ഞാൻ വന്നത് ഇതുകൊണ്ട് വന്നതാ. അതായത് നമ്മൾ എനിക്ക് കേട്ടപ്പോൾ വലിയ പ്രയാസമായി. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ, അവർ ഇടയ്ക്കിടയിൽ എപ്പോഴും നിൽക്കുന്നത്. കാരണം കുഞ്ഞ് ചെറുപ്പം മുതലേ പഠനം പഠിച്ച് എല്ലാം പറഞ്ഞ് നല്ല സ്പിരിച്വൽ ലൈഫിൽ ജീവിച്ച പെൺകുട്ടിയാണ്. ബാംഗ്ലൂരിൽ ഇതുപോലെ നേഴ്സിംഗ് പഠിക്കാൻ പോയി. ആ പെൺകുട്ടി സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ അയൽവാസിയായ ഒരു പെൺകുട്ടി മുറിയനെ സ്നേഹിച്ച് പോയതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫാമിലിയാണ്, സാമ്പത്തികമായിട്ട് വലിയ ഹൈ അല്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് ഈ പോയ ചെറുക്കൻ, മുസ്ലിം ചെറുക്കൻ, നല്ല ഭയങ്കര സമ്പത്തുള്ള ഒരു പയനാണെന്ന് അറിഞ്ഞത്. അങ്ങനെ അവന്റെ സമ്പത്ത് കണ്ടിട്ടാണോ എനിക്ക് അറിയത്തില്ല, എങ്ങനെ നടത്തില്ല. എന്തായാലും ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ പോയി, നേഴ്സായി. അടുത്തിപ്പോ ചെറുക്കനോട് ഇറങ്ങിപ്പോയി. പെൺകുട്ടിയുടെ വീട്ടുമായിട്ട്, പെൺകുട്ടിയുടെ ഫാമിലിയുമായിട്ട് യാതൊരു ബന്ധമില്ല. എവിടെയാണെന്ന് അറിയത്തില്ല, അവർക്ക് ഒരു കണക്ഷനില്ല. അങ്ങനെ അവർ പ്രയാസപ്പെട്ട് നേറി കഴിയുകയാണ്. അപ്പൊ എനിക്കത് വലിയ പ്രയാസം ഓർത്തിപ്പിക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥമേ, ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്, നമ്മുടെ പള്ളികളിലെ അല്ലെങ്കിൽ പെത്തുക്കോസ് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ വചനം ബൈബിൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഞാൻ അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് വരുന്നത്, അത് മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഇനി കാര്യം നടക്കത്തില്ല. ലോകത്തിന്റെ പല കെണികളും ചതികളും എങ്ങനെയാണെന്നുള്ളത് പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് അറിയാമല്ലോ പറഞ്ഞു, ഈ ലവ് ജിഹാദ് അവർ കണ്ടുപിടിച്ചത് അല്പസാമാന്യ ബോധമുള്ള ആരും ഇസ്ലാം മതത്തിലേക്ക് വരില്ല എന്ന സത്യം ജിഹാദികൾ മനസ്സിലാക്കി, ഇസ്ലാമിസ്റ്റ് മനസ്സിലാക്കി. അതിനാൽ അവർ കണ്ടെത്തിയ അടുത്ത വഴിയാണ് ലവ് ജിഹാദ്, പ്രേമക്കണി. അപ്പൊ അവർക്ക് മനസ്സിലായി. ഇനിയിപ്പം എന്തായാലും പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ കാര്യം, ഇന്ന് ഹൈന്ദവരെക്കാട്ടിൽ കൂടുതൽ അവർക്കുള്ളിൽ വാശിയും വൈരാഗ്യം ഉള്ളത് ക്രിസ്ത്യൻ വിഭാഗങ്ങളോടാണെന്ന് പൈനൽ കിട്ടിയ വിവരം. കാരണം എന്ന് വെച്ചാൽ, ഇസ്ലാമിസ്റ്റിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും കാപട്യവും ഈ ഖുറാന്റെ കള്ളത്തരവും വഞ്ചനയെല്ലാം ഇന്ന് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളാണ് ഇന്ന് വെളിപ്പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അവർ കൊണ്ടുവന്നത് അവർക്ക് ആ ഒരു വൈരാഗ്യം വാശിയും പകയുന്ന അവർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അവരിനി വാളോ ബോംബോ തോക്കോ ഇനി എടുത്താൽ ഈ മതത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ പെട്ടെന്ന് തീരുമാനമാകുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുന്നത് ഇനി വേറെ അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇതേ ഉള്ളൂ, പെൺകുട്ടികളെ എടുക്കുക, വഴിപഠിപ്പിക്കുക, കൊണ്ടുപോവുക. അതായത് ക്രിസ്ത്യാനിറ്റി നശിപ്പിക്കാനായിട്ട് ഈ ഒരു വലിയൊരു സോഴ്സ് അവരെടുത്തിരിക്കുകയാണ്. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. അവരെ കണ്ടെത്തിയ അവസാനത്തെ അറ്റകയാണിത്. അപ്പം ഇപ്പൊ വളരെ ശ്രദ്ധിക്കുക. എനിക്ക് പ്രധാനപ്പെട്ട എനിക്ക് എന്റെ അതുകൊണ്ട് പ്രധാന വേറെ കാര്യം ഞാൻ ഒരു ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞ് നിർത്താം. അതിന് മുമ്പ് ബ്രദറെ ഞാനൊരു കാര്യം ഞാൻ മെയിൽ അയച്ചു തന്നിട്ടുണ്ട്. ബ്രദറിന് പറ്റുമെങ്കിൽ അതൊന്ന് എല്ലാവരും കാണിച്ചാൽ നല്ലതാണ്. ബ്രദറിന്റെ മെയിൽ ഒന്ന് ഇപ്പൊ ചെക്ക് ചെയ്യാമോ? കാര്യം ജസ്ന എവിടെയാണെന്ന് പലർക്കും അറിയത്തില്ല. പക്ഷേ ആ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം എവിടെയാണെന്നുള്ള ഇസ്ലാമി തീവ്രവാദികൾ തട്ടിക്കൊണ്ട് പോയി ചെയ്തിട്ടുണ്ടെന്ന് ആ ഫോട്ടോ കണ്ട കാണിച്ചാൽ മനസ്സിലാവും. പക്ഷെ ബ്രദറിന് ഞാൻ ഇപ്പൊ മെയിൽ അയച്ചിട്ടുണ്ട്. ബ്രദറിന് പറ്റുമെങ്കിൽ ഒന്ന് ഷോ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ മതി കേട്ടോ, ഓപ്ഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്ന എവിടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ റെഡിയില്ല. പാസ്റ്റർ കണ്ടില്ല ഞാൻ ഓപ്പൺ ചെയ്യാം. സെബാസ്റ്റ്യൻ പുന്നിക്കൽ അറ്റ് ജിമെയിൽ കിട്ടി എന്റെ ഫോണിൽ വന്നു. ഞാനത് ലാപ്പിനകത്തേക്ക് ഒന്ന് ബ്രിങ്ങിപ്പി. ജസ്ന ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ് കിട്ടുന്നത്. ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട്. 2018 കാണാതായതാണ് ജസ്ന മെരിയ ജെയിംസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ. ഇപ്പോൾ ആ കുട്ടി എവിടെ എത്തി നിൽക്കുന്നു? ആ
ജസ്റ്റിന് എവിടെ എന്നതിന്റെ ഉത്തരം ഈ ഫോട്ടോ പറയും. ഇത് വീഡിയോ ആണോ അതോ ഫോട്ടോ ആണോ? ഫോട്ടോ അല്ലേ, ഫോട്ടോ 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 മാത്രം. എങ്ങനെ മനസ്സിലാവും ബ്രദർ? പാസ്റ്റർ ഇതിനകത്ത് നിന്ന് എങ്ങനെയാ മനസ്സിലാവുന്നേ? ഹലോ 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 ബ്രദറെ, ഈ ഫോട്ടോ നോക്കും പറയാമല്ലോ എവിടെയാണെന്നുള്ള അറിയാമല്ലോ, ആരുടെ കയ്യിലാണെന്ന് മനസ്സിലായല്ലോ. അതല്ല, അത് തട്ടവിട്ട പെണ്ണ് കൂടെ നിങ്ങൾ ഉണ്ട് ഡെഫിനറ്റ് അറിയാം എവിടെയാണ്. അല്ല, ഈ പെണ്ണ് തട്ടവിട്ടില്ല, ജസ്റ്റ് തട്ടവിട്ട് നിങ്ങൾ മാത്രമല്ല. ഒരു മറ്റൊരു കാര്യമുണ്ട്, ആ ഫോട്ടോ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജസ്റ്റിന്റെ കൂട്ടത്തിൽ പഠിച്ചിരുന്ന ജസ്റ്റിന്റെ ബെഞ്ചിൽ തൊട്ടടുത്തിരുന്ന കുട്ടി ഒരു മുസ്ലിം കുട്ടിയാണ്. ശരിക്കും ആ കുട്ടി ഒരു ഇന്നസെന്റ് ആണ്. അവള് ഈ വിഷയമായിട്ട് ഒരു മിസ്സിംഗ് കേസുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ സി ബി ഐ വരെ ലാസ്റ്റ് ആ കുട്ടിയെ ചോദ്യം ചെയ്താണ്. ആ കുട്ടി ഒരു ഇന്നസെന്റ് ആണ്. റിയല് പോണോ അഫ്ഗാനിസ്ഥാനിൽ പോണോന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡൗട്ട് ഉള്ളൂ. അല്ല അല്ല, ഞാൻ കാണിച്ചതുകൊണ്ടാണ്. ആരുടെ കസ്റ്റഡിയിലാണെന്ന് അറിയാമല്ലോ, ഏത് മതക്കാരൻ മുസ്ലിം കസ്റ്റഡിയിലാണ്. കാരണം ജസ്നയെ വ്യാജ പാസ്പോർട്ടിൽ സിറിയയിലേക്ക് കടത്തിയതായി പല രേഖകളിലും വന്നിരുന്നു. അപ്പോൾ ജസ്ന ഫോട്ടോ ഇട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, തട്ടമിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇത്. ഏഷ്യനെറ്റിന്റെ FIR വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോ ഞാൻ കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്താണ് തെളിവെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, എനിക്ക് ക്രിസ്ത്യൻ പെൺകുട്ടികൾ അല്ലെ ക്രിസ്ത്യൻ നമ്മുടെ സഭകളിൽ പള്ളികളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങൾ ഞാൻ പറയും. ഒന്നാമത്, ഇപ്പൊ ചെയ്യേണ്ട പഠിപ്പിക്കേണ്ട ബൈബിൾ മാത്രം വചനം പഠിപ്പിച്ചാൽ മാത്രം പോരാ. കാരണം ഈ പെന്തക്കോസ്ത് പെൺകുട്ടി പോയതിനോടെ വലിയ പ്രയാസം കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ആ പെൺകുട്ടിക്ക് വചനവും എല്ലാ സുവിശേഷം അറിയാവുന്നതാണ്. എന്നിട്ട് പോയത് അറിയാമല്ലോ, ചതി മനസ്സിലായി, ചതി മനസ്സിലാക്കാതെ പോയതാ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ക്രിസ്ത്യൻ സഭകളിൽ പള്ളികളിൽ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വീടുകളിൽ പഠിപ്പിക്കണം, സഭകളിൽ പഠിപ്പിക്കാൻ പറ്റില്ല, വീടുകളിൽ പഠിപ്പിക്കണം. കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ വരും തലമുറയെ വ്യക്തമായി പഠിപ്പിക്കുക. അതായത് മാത്രമല്ല, പക്ഷെ അവരൊരു കോളേജിലല്ല. അപ്പം പോയ വഴിക്ക് ആക്സിഡന്റ് ആയിട്ട് മരിച്ചില്ല, മറ്റേ മരിയൻ കോളേജിൽ പഠിച്ചൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹിന്ദുക്കുട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ കൂടെ ഉണ്ടായിരുന്നത് ഒരു മുസ്ലിം പയ്യനാണ് ആക്സിഡന്റ് ആയത്. പക്ഷെ അവരൊരു കോളേജിലല്ല. അപ്പം പോയ വഴിക്ക് ആക്സിഡന്റ് ആയിട്ട് മരിച്ചതാണ്. പിന്നെ ഈ കോടഞ്ചേരി കേസ്, അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു എമിലി എന്ന് പറഞ്ഞ പെൺകുട്ടി പോയിട്ടുണ്ട്. അപ്പം ഇവര് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പം, ഇപ്പൊ ഇന്ന് കാസർഗോഡ് വെച്ചൊരു പെൺകുട്ടിനെ, അത് ഹിന്ദു പെൺകുട്ടിയാണ്, പക്ഷെ അത് പോണ വഴിക്ക് പിടിച്ചു വന്നിട്ട് അവനെയൊക്കെ തല്ലുന്ന ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് കാണുമ്പോഴേ, വേറെ പിള്ളേർക്കൊന്നും പ്രേമിക്കാൻ അറിയാൻ പാടില്ലാണ്ടാണോ ഈ പെണ്ണുങ്ങൾക്ക് ഇനി മുസ്ലിമിനെ തന്നെ ഈ ഒരു ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് അവർക്ക് മാത്രം മതി എന്ന് തീരുമാനിച്ചുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളുടെ ഇവ ആന്റണീനെ, നമ്മുടെ ഈ കാക്കനാട് തന്നെയാണ്, ഇവ ആന്റണി എന്ന പെൺകുട്ടിക്ക് ഒരു 16 വയസ്സുണ്ടായിരുന്നുള്ളൂ. അവനെ അതിനെ കൊന്നത് ഒരു 32 വയസ്സുള്ള സഫർഷായാണ്. എന്നിട്ട് അവന് ഈ അടുത്ത് നമുക്ക് ജാമ്യം തന്നെ ഒരു വ്യാജരേഖ ചമച്ചിട്ടാണ് അവന് ജാമ്യം കിട്ടി. അതിനുശേഷം പിന്നീട് അതൊരു കേസായിട്ട് വന്നപ്പോൾ പിന്നെ റദ്ദ് ചെയ്ത് പിന്നെ അകത്തായി. അപ്പം പിന്നെ നികിത തോമർ ബ്രദർ അറിയില്ലേ, നോർത്ത് ഇന്ത്യയിൽ കുത്തിക്കൊന്നത്, മതം മാറിയില്ല മാറില്ല എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് ബൈക്കിന് പോയി ആ പെണ്ണിനെ തടഞ്ഞു നിർത്തി കുത്തിക്കൊന്നായിരുന്നു. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു, എനിക്ക് തോന്നുന്നത് സേഫ് സോൺ അല്ല ഇത്. അതായത് 8 വയസ്സിൽ തുടങ്ങിയുള്ള ഒരു ഇതിലെ, അതായത് നമ്മുടെ ഷാഹിന എന്ന് പേര് മാറ്റിയ ഒരു ദീപ ചെറിയനുണ്ട്, 29 വയസ്സുണ്ടായിരുന്നുള്ളൂ. അവള് ഹസ്ബൻഡ് പുറത്തായിരുന്നപ്പം സ്കൂൾ ഡ്രൈവറായിട്ട് നൌഷാദ് എന്ന് പറഞ്ഞ ആളായിട്ട് പ്രണയിച്ചതാ. അപ്പൊ ലഷ്കരെ തോയിബയുടെ സംഘടനയിലെ തടീന്റെ ഇവിടെ നസീറിന് ഒരു സിം എടുത്തു കൊടുത്തിട്ടാണ് ആൾ അകത്തായത്. അപ്പൊ ഇപ്പം ജീവിതം ജയിലിൽ തന്നെയാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ശരിക്കും ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചുമ്മാ ഒരു പെണ്ണിനെ പ്രേമിച്ച് അങ്ങനെ ആക്കണതിന്റെ അല്ല. അതായത് ഒരു സമുദായത്തിലെ കുടുംബം ശരിക്കും ഒന്ന് രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഏത് വീടുകളിൽ എടുത്താലും ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ മാക്സിമം. അപ്പം അതിലെ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് തന്നെ വേറൊരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ലവ് ജിഹാദ്. അപ്പൊ അതൊരു ലിബറൽ മുസ്ലിം ആയിട്ട് ഇവർ ജീവിക്കും, കാരണം തക്കിയുണ്ടല്ലോ. അപ്പം അത് വേദം നൽകപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യൻ ജൂത ഹൈന്ദവ പെൺകുട്ടികളെ കല്യാണം കഴിക്കാം, അപ്പം ഒന്നും കുഴപ്പമില്ല, മതം മാറണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പ്രേമിക്കുന്ന സമയത്താവുന്നത്. പിന്നെ ഇവര് കല്യാണം കഴിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 99% ഇവര് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ നമ്മുടെ തന്നെ ഈ നഴ്സുമാരും ഒരുപാട് ഡോക്ടേഴ്സ്, ഇപ്പൊ ഈവൻ ഞങ്ങളിപ്പോ താമസിക്കുന്ന അപ്പം അടുത്തായിരുന്നു കടവന്ത്രയിലെ ഒരു ഡോക്ടർ, അപ്പൊ കല്യാണം കഴിച്ചതും മുസ്ലിമിനെയാണ്. അപ്പം പള്ളിയിൽ വെച്ച് നടത്തിയായിരുന്നു. അപ്പം മാമോദിസ വേണമെന്നൊക്കെ നമ്മൾ നിർബന്ധം പിടിക്കുന്നത് ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡാറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മതം മറിയ കണക്കിൽ ക്രിസ്ത്യൻസ് ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. മറ്റത് മുഴുവനും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആയതുകൊണ്ട് അവർക്ക് മതത്തിന്റെ കീഴിൽ വരുന്നില്ല. അപ്പൊ ഈ ഇതൊരു തട്ടിപ്പ് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെപ്പോഴും, പിന്നെ പറയുന്ന ഈ ജിഹാദ് എന്നുള്ളത്, ലവ് ജിഹാദ് എന്നുള്ള പേര് നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ കോടതി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കോടതി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും ജിഹാദ് എന്നുള്ളത്, ജസ്റ്റിസ് ശങ്കരൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അല്ലെ. അപ്പൊ അത് പക്ഷേ നമ്മളുടെ ഈ മഞ്ഞരമയ്ക്കും മറ്റേവർക്കൊക്കെ കൂടി നമ്മുടെ മാധ്യമ മാമ ജിഹാദികൾക്ക് ആസനം താങ്ങികളാണല്ലോ. അപ്പൊ അവർക്ക് സഹിക്കാത്തപ്പോഴാണ് അവര് പ്രണയം നടിച്ച് മതം മാറ്റുന്നുള്ളത് ചങ്കുപൊട്ടിയിട്ട് എപ്പോഴെങ്കിലും പറയുന്നത്. അപ്പൊ ഇവരീ പറയുന്ന
എനിക്ക് തോന്നണു ചുമ്മാ ഉള്ളവരെയൊന്നും മതം മാറ്റി ഈ ജിഹാദിൽ പെടുത്തുന്നില്ല. കാരണം ഞാൻ ഇന്നാളിപ്പോ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഇവരുടെ ഈ പറയുന്ന മുസ്ലിംസിൽ തന്നെ പൈസ ഇല്ലാത്ത വീട്ടില് കുറച്ച് കാണാൻ ഭംഗിയില്ലാത്തതും ഏജ് ഓവറായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അതെല്ലാ വിഭാഗത്തിലും ഉണ്ട്. പക്ഷെ അവരെയൊന്നും ഇവർക്ക് വേണ്ട, ഇവര് ഒന്നല്ലെങ്കിൽ നഴ്സ് ആയിരിക്കണം, ഡോക്ടർ ആയിരിക്കണം, കാണാൻ ഇതായിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് സ്വത്ത് പൂർവിക സ്വത്തെങ്കിലും കിട്ടണം. കാരണം ഒറ്റ പെണ്ണൊക്കെയാണെങ്കിൽ ജസ്റ്റിസ് ശങ്കരന്റെ കോടതിയിൽ തെളിവുണ്ടോ തെളിവുണ്ടോ ലവ് ജിഹാദിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള തെളിവാണ് ഞാനിവിടെ എടുത്ത് കാണിക്കുന്നത്. ഇത് ഷഹൻഷാ 2009 ഡിസംബറിലെ ഷഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2009 ഡിസംബറിലെ കേരള ഹൈക്കോടതിന്റെ ജഡ്ജ്മെന്റിന്റെ ജഡ്ജ്മെന്റ് ഫുള്ള് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. മറ്റേ കാനൂൺ ഡോട്ട് കോമിൽ നിന്ന് ഇന്ത്യ കാനൂൺ ഡോട്ട് കോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ചുമ്മാ ലവ് ജിഹാദ് സെർച്ച് ചെയ്യുന്നത് ഫസ്റ്റ് കേസ് തന്നെയായിരിക്കും വരുന്നത്. അതിന്റെ 16th സെക്ഷൻ ജഡ്ജ്മെന്റ് 16 ഇങ്ങനെ 1000 ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഇവർക്ക് മുമ്പിൽ സമർപ്പിച്ചാലും അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് പറയാൻ നമ്മുടെ ഭരണപക്ഷം തന്നെ ഏറ്റവും മുമ്പിലുണ്ടാവും. ഇപ്പോ ഹലാൽ ജിഹാദിന്റെ വിഷയം വന്നപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞ പിണറായി സർക്കാർ എന്താണ് ഹലാൽ കോണ്ടം എന്ന് ചോദിച്ചപ്പോൾ ബബ്ബബ്ബ, കാരണം ഇവരെ ഈ മതതീവ്രവാദികളെ ഈ കേരളക്കരയിൽ വളർത്തുന്നത് ആരാണ് എന്നതിന് ഉത്തരവും അതിൽ തന്നെയുണ്ട്. നന്ദി.